ഡ്രീഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം വന്നിട്ടുണ്ട്. എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ് ഇപ്പോൾ അസിസ്റ്റന്റ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗത്തിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അസിസ്റ്റന്റ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് മൊത്തം 209 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ എയർപോർട്ടുകളിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായിട്ട് 2023 ഡിസംബർ 22 മുതൽ 2024 ജനുവരി 15 വരെ അപേക്ഷിക്കാനും പറ്റുന്നതാണ്. ഇതൊരു ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ്. 27,000 രൂപയ്ക്കും സാലറി സ്കെയിൽ വരുന്നത്. ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇതൊരു ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ്. അസിസ്റ്റന്റ് സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ടോട്ടൽ വേക്കൻസി 209 വേക്കൻസി വന്നിട്ടുണ്ട്. ഡൽഹി 87, മുംബൈ 70, കൊൽക്കത്ത 12, ഹൈദരാബാദ് 10, നാഗ്പൂർ 10, തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് 20 ആണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ കേരളത്തിൽ തിരുവനന്തപുരത്ത് എയർപോർട്ട് 20 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മിനിമം 3 ഇയർ ഗ്രാജുവേഷൻ ഉള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാം. അതായത് BSc, BCom, BA ഉള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മിനിമം 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് BCA, BSc, CS, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ IT, CS ഒക്കെ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 1 ഇയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 1 ജനുവരി 2024 ഡേറ്റ് കണക്കാക്കിയിട്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് 35 വയസ്സും OBCക്ക് 38 വയസ്സും SC ST കാൻഡിഡേറ്റ്സിന് 40 വയസ്സുമാണ് ഏജ് വരുന്നത്. 5 വർഷത്തേക്കും ഒരു കോൺട്രാക്ട് പീരീഡ് ഉണ്ടാവുക. നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസുമുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതാണ്. അതിൻ്റെ താഴത്ത് അപ്ലൈ നൗ എന്നൊരു ബട്ടൺ ഉണ്ടാവും. ആ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നോൺ റീഫണ്ടബിൾ ആയ ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 1000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ കുറച്ച് സെൽഫ് അറ്റസ്റ്റ് കോപ്പീസും കാര്യങ്ങളൊക്കെ വേണം, അതിൻ്റെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ വായിച്ചു നോക്കുക. എയർപോർട്ടിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.